ഞാൻ സ്കിൻഷ സ്റ്റീഫൻ. ഡിസൈൻ ടച്ച് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സാരി ബ്ലൗസ് ഡിസൈനിങ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഇതേ ഒരു പീക്കോ ഗ്രീൻ കളറ് സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സാരിയുടെ എൻഡിൽ കണ്ടോ ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ കെട്ടിയെടുത്താണ് കേട്ടോ അത്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ സാരി പ്ലെയിൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബ്ലൗസിൽ കുറച്ച് ഹെവി വർക്ക് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്ലൗസിന്റെ സ്ലീവിൽ ഞാൻ ഇതേ ഈ ഒരു വർക്കാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്ക് പോർഷനിലാണ് വർക്ക് വരുന്നത് കണ്ടോ. അപ്പൊ ബ്ലൗസിൽ കുറച്ച് ഹെവി വർക്കാണ്, സാരി പ്ലെയിനും ആണ്. അപ്പം ഈ ഒരു സാരി ബ്ലൗസ് ഡിസൈനിങ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ചൊരു സമയം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്തെടുക്കുവാണെങ്കിലും കുറച്ച് ക്ഷമയോടെ വേണം ചെയ്യാൻ, എങ്കിൽ മാത്രമേ അതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം കിട്ടുള്ളൂ. മാത്രമല്ല ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ എഫ് ബി പേജും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അതായത് എൻ്റെ ഡിസൈനിങ് വർക്കിൻ്റെ എഫ് ബി പേജും കൂടെ കൊടുക്കുന്നുണ്ട്. സ്കിൻഷ സ്ക്യോച്ചർ എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനിങ് വർക്കിൻ്റെ എന്തെങ്കിലും മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എഫ് ബി പേജിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിലേക്കാണ് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെലിവറി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പേജ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ സാരി ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് കണ്ടാലോ. അപ്പം നമുക്ക് അതിൻ്റെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. സാരി ബ്ലൗസ് ഡിസൈനിങ്ങിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് ഡിസൈനാണോ നമ്മൾ ബ്ലൗസിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മോഡൽ വരച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ നെക്കിലും സ്ലീവിലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാറ്റേണിൻ്റെ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനത്തെ ഒരു റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതാ ഈ പോർഷനിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ട്യൂബ് ബീഡ്സ് ആണ്. ഇതിന് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നീളത്തിലെ നീളത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് ട്യൂബ് ബീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിതാ ഈ പോർഷനിലേക്കുള്ളതാണ്, ഈ മൂന്നെണ്ണം വരച്ച് വെച്ചിരിക്കുന്ന ആ പോർഷനിലേക്കുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് സൂചിയും നൂലുമാണ്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കളർ ഏതാണോ ആ കളറ് നൂലെടുക്കുക, സാധാ നമ്മുടെ മിഷൻ നൂല്. പിന്നെ ചെറിയ സൂചി, അതായത് ബീഡ്സ് ഒക്കെ കോർക്കാൻ പറ്റിയ ചെറിയ ഹോളുള്ള സൂചി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കത്രികയാണ്, ഇതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത് കണ്ടോ, ലേസ്. ഇത് കണ്ടോ, നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത പോലത്തെ ലേസാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ബ്ലൗസിലേക്ക് തുന്നിയെടുത്താൽ മതി. പിന്നെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. ഞാൻ വർക്കിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിയപ്പോൾ ഒരുമിച്ചാണ് വാങ്ങിയത്, അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ബ്ലൗസ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. സാരി ബ്ലൗസ് ഞാനിവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലേസാണ്. അപ്പം ലേസിൻ്റെ ഇത് കണ്ടോ, എൻഡ് പോർഷനാണ്. അപ്പോൾ അവിടെ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഇതാ ഈ ഒരു ഭാഗമില്ലേ, അതും ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ബ്ലൗസിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത് കൈയും കൊണ്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഈ എൻഡ് പോർഷൻ നമ്മുടെ സൂചി ഒന്ന് കയറ്റിയിട്ടൊന്ന് പയ്യെ വലിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, സൂചി നമ്മൾ ചീത്ത ഭാഗത്ത് നിന്ന് കയറ്റിയെടുത്ത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലേസ് മടക്കിയെടുത്ത് പയ്യെ പയ്യെ തുന്നിയെടുക്കുകയാണ് വേണ്ടേ. അപ്പം ഞാൻ ഈ ഭാഗവും അടിഭാഗവും ഒന്ന് മടക്കിയെടുത്തിട്ട് ഒന്ന് ദൈ എൻഡ് പോർഷനിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ സൂചിയും കൊണ്ട് പയ്യെ ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. പയ്യെ എടുക്കണേ, അല്ലെങ്കിൽ അത് കെട്ടുപെടയാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത് മുത്തല്ലേ, അപ്പം മുത്തിലിങ്ങനെ പെട്ടെന്ന് കുടുങ്ങി നിൽക്കും. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, ഒരു അര സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ തുന്നി തുന്നി എടുക്കണം. ആ നെറ്റ് മടങ്ങിയിരിക്കണേ, എങ്കിലേ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കണ്ടോ. എന്നിട്ട് നമ്മൾ നല്ല ഭാഗത്തു നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തു. പിന്നെയും നമ്മൾ ഇതാ ഈ നെറ്റിൽ നെറ്റൊന്ന് മടക്കി കൊടുത്തു ഉള്ളിലേക്ക്. എന്നിട്ട് നമ്മൾ ഇതാ നമ്മുടെ ബ്ലൗസിൻ്റെ ചീത്ത ഭാഗം അതിൻ്റെ ഒരു അര സെൻറ്റിമീറ്റർ മേലേക്ക് വിട്ടിട്ട് ഇതേ ഇങ്ങനെ നല്ല ഭാഗത്തേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് അവിടുന്ന് താഴേക്ക് പിന്നെയും വലിച്ചെടുക്കുക. ഇത് നമ്മൾ ഫുള്ളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മുടെ നെറ്റ് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്തിട്ട് പിന്നെ അടിഭാഗത്തുനിന്ന് നല്ല ഭാഗത്തേക്ക്
എടുക്കുക. പിന്നെ നല്ല ഭാഗത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നെറ്റ് മടക്കി മടക്കി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സ്ലീവും ചെയ്തെടുക്കണം. എന്നിട്ട് അടിഭാഗം ആദ്യം ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഫുൾ പോയതിന് ശേഷമാണ് ഈ മേൽഭാഗം നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് അതും അതേപോലെ തുന്നണം. അപ്പം ഇതൊന്ന് ഈ അടിഭാഗത്തെ നെറ്റൊന്ന് ഫുൾ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് രണ്ട് സ്ലീവിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ മേൽഭാഗത്തെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാവേ. ഒരു സ്ലീവ് കണ്ടോ, ഞാൻ താഴ്ഭാഗത്തും മേൽഭാഗത്തും ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നെറ്റ് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്ത് നല്ല ഫിനിഷിങ്ങിൽ വേണം തുന്നാനായിട്ട്. അപ്പം അടുത്ത സ്ലീവിൻ്റെ ഞാൻ കണ്ടോ, ഒരു ഇത്രയും ഭാഗത്ത് ഇങ്ങനെ തുന്നിയിട്ടുള്ളൂ. അപ്പം ബാക്കി നിങ്ങൾ ഞാനൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചീത്ത ഭാഗത്ത് നിന്ന് നൂല് സൂചിയിൽ നൂല് വലിച്ച് നല്ല ഭാഗത്തേക്ക് എടുക്കുക. എന്നിട്ട് ഈ നെറ്റ് നന്നായിട്ട് ഈ റൗണ്ട് വളയത്തിലേക്ക്, അതായത് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം ഈ റൗണ്ടിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ ചീത്ത വശത്ത് നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കുത്തിയെടുത്തിട്ട് ഇനി നമ്മൾ താഴേക്ക് ചേർക്കാം. നമ്മൾ ഇതാ ഈ ഇവിടെ ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് സൂചിയും കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ കണ്ടോ, ആ ഇവിടുത്തെ ആ വിരിവ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പില്ലേ, അതായത് ഈ റൗണ്ടിൻ്റെ ആ വരുന്ന ഗ്യാപ്പ്, അവിടുന്ന് വേണം പിന്നെ നമ്മൾ ചീത്ത വശത്ത് നിന്ന് സൂചി കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തുന്നിയെടുക്കണം. പയ്യെ വേണം ശ്രദ്ധിച്ച് തുന്നണം, അല്ലെങ്കിൽ കെട്ടൊക്കെ കുടുങ്ങി മുട്ടിലൊക്കെ പിടിക്കും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ മടക്കിയെടുക്കുന്നു ഈ വളയത്തിൻ്റെ സെൻറ്റർ പൊസിഷനിൽ നിന്ന് ചീത്ത ഭാഗത്ത് നിന്ന് മേൽഭാഗത്തേക്ക് തുന്നിയെടുക്കുന്നു. എന്നിട്ട് വീണ്ടും താഴേക്ക് ചെയ്തെടുക്കുന്നു. പിന്നെയും നമ്മൾ ഈ സൂചിയുടെ ബാക്ക് വശം ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല ഫിനിഷിങ്ങിൽ നെറ്റ് ഉള്ളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ചീത്ത ഭാഗത്ത് നിന്ന് വീണ്ടും കുത്തിയെടുത്ത് താഴേക്ക് ചെയ്യുന്നു. അപ്പം ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഫുള്ള് ഇങ്ങനെ ചെയ്ത് വരേണ്ടത് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം കെട്ടൊന്ന് കുടുങ്ങാതെ. അപ്പോൾ ഫുള്ള് ഇത് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വർക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലും ബാക്കി സ്ലീവിൻ്റെ പൊസിഷനിലും ആണ്. അപ്പം നമ്മുടെ നെക്കും ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നെക്കിലും വരുന്നത്. അപ്പം നെക്കിലും കൂടെ ഞാനത് കവർ ചെയ്ത് ബാക്കി ഈ സ്ലീവിലും കൂടെ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ടൂ ബീഡ്സ് എങ്ങനെയാണ് ഈ ബ്ലൗസിൽ സെറ്റ് ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ. ഞാനിതേ നമ്മുടെ മേലെയും താഴെയൊക്കെ ലേസ് നന്നായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഡ്സ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ റൗണ്ട് ഷേപ്പ്. അപ്പം ഇങ്ങനെ ഈ രണ്ട് റൗണ്ട് ഷേപ്പ് ഇടവിട്ടാണ് നമ്മൾ ബീഡ്സ് തുന്നി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ രണ്ട് റൗണ്ട് ഷേപ്പിൻ്റെ ആ ഭാഗത്തു നിന്ന് ഞാൻ സൂചി എടുത്തു. എന്നിട്ട് നമ്മുടെ ടൂ ബീഡ്സ് ഒരെണ്ണം സൂചിയിലേക്ക് കോർത്തു. എന്നിട്ട് ഈ നമ്മുടെ ഇതിൻ്റെ നേരെ ഒന്ന് കുത്തിയെടുത്തു. എന്നിട്ട് നല്ല ഭാഗത്തു നിന്ന് താഴേക്ക് വെച്ചു. കണ്ടോ, അവിടെ സെക്യൂറായി. ഇനി നമുക്ക് അവിടുന്ന് തന്നെ സൂചി മേലേക്ക് എടുത്തു. എന്നിട്ട് അടുത്ത് നമ്മുടെ ടൂ ബീഡ്സ് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇപ്പുറ ഭാഗത്തേക്ക് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടോ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൂ ബീഡ്സും സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ എടുത്ത ഭാഗത്ത് നിന്ന് അടുത്ത സൂചി കുത്തിയെടുത്തു. എന്നിട്ട് ടൂ ബീഡ്സ് ഇട്ടു, ഇപ്പുറ ഭാഗത്തേക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് വലിച്ചു കൊടുക്കണേ കണ്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മൂന്ന് ടൂ ബീഡ്സ് ഒരു ഡിസൈൻ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്റർ പൊസിഷനിൽ നിന്ന് അതിൻ്റെ ആ എൻഡ് പോർഷനിൽ തന്നെ സൂചി വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്ലൂ ബീഡ്സ് ഉണ്ടല്ലോ, അത് സൂചിയിൽ കോർത്തെടുക്കുക. എന്നിട്ട് അതും നല്ല ഭാഗത്ത് നിന്ന് ചീത്ത ഭാഗത്തേക്ക് വലിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ അതും അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേ സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഈ രണ്ട് റൗണ്ട് വിട്ടിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണ്ടേ. അതേപോലെ തന്നെയാണ് നെക്കിലും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രണ്ട് റൗണ്ട് വിട്ട് നമ്മളങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് നെക്കിലും ഈ സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്ലീവിൽ എക്സ്ട്രാ വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ,
പിന്നെ ജസ്റ്റ് ഇങ്ങനെ വിതറി കിടക്കുന്ന പോലെ ഇത്രയും കൂടെ നമുക്ക് സ്ലീവിൽ ചെയ്യാനുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ ഫുൾ പോർഷൻ ഒന്ന് സ്ലീവിലെയും നെക്കിലെയും കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് രണ്ടും കണ്ടോ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പറേ ഇപ്പറേയും. പിന്നെ നെക്കും ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൽ വേറെ വർക്കൊന്നുമില്ല, ലേസും വെച്ച് നമ്മളിതേ ആ ടു ബീഡ്സും തുന്നി അതേ സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്ലീവിലേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വിട്ട് വിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ഗ്യാപ്പിൽ വരുന്നെടുത്ത് വേണം, അതിൻ്റെ സെൻറ്റർ പൊസിഷനിൽ വേണം അടുത്ത് ചെയ്യാനായിട്ട് ടു ബീഡ്സ്. അപ്പം ഞാൻ ഇപ്പുറത്തെ സ്ലീവ് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല, വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇത് കണ്ടോ ഈ ബ്ലൗസിൻ്റെ ഈ സെൻറ്റർ പൊസിഷനിലേ അവിടെ ഒന്ന് കുറച്ച് വിട്ടതിന് ശേഷം ഒന്ന് പയ്യെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്തോരം അകലത്തിലാണോ വേണ്ടത് എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു 4 ഇങ്ങനെ മാർക്ക് 4 ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തുന്നിയ പോലെ തന്നെ 2 ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ സൂചിയിൽ ഓൾറെഡി നൂല് കോർത്ത് വെച്ചത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് കണ്ടോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 എടുക്കുന്നു. സോറി എൻ്റെ കയ്യിൽ താഴെ പോയി. 2 എടുത്തു, എന്നിട്ട് നേരെ സെൻറ്ററിലേക്ക് കുത്തി. എന്നിട്ട് നമ്മൾ നേരത്തെ കുത്തിയെടുത്തേക്ക് തന്നെ കുത്തിയെടുത്തു കണ്ടോ. അപ്പോൾ അതവിടെ അറ്റാച്ച്ഡ് ആയി. ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അടിഭാഗത്ത് കുത്തിയെടുത്ത് തന്നെ വലിച്ചേർക്കുന്നു. അതേപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത 2 ആണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇട്ടു. എന്നിട്ട് നമ്മൾ എവിടെയാണോ നേരത്തെ കുത്തിയെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് തന്നെ എടുക്കും കണ്ടോ. 3 ഇങ്ങനെ വന്നു. എന്നിട്ട് നമ്മൾ ഈ അടിഭാഗത്തു നിന്ന് ഏറ്റവും സെൻറ്ററിലേക്കുള്ള ആ പൊസിഷനിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അവിടേക്ക് ബ്ലൂ ബീഡ്സും കൂടെ വേണം. അപ്പം ഞാൻ അതും കൂടെ സൂചിയിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അത് ഇവിടെ അറ്റാച്ച് ചെയ്ത് ഉറപ്പിക്കണം. എന്നിട്ട് നമ്മളിവിടെ കെട്ടിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുമ്പോഴും കെട്ടിട്ട് കെട്ടിട്ട് നിർത്തിപ്പോണം. ഇത് കണ്ടോ. എന്നിട്ട് ഇതാ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ. ആദ്യം ഇങ്ങനെ നേരെ പോയി, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ അടുത്ത ഡിസൈൻ കൊടുത്തു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സാരി സിമ്പിളായതുകൊണ്ട് ബ്ലൗസിൽ വർക്ക് കുറച്ച് അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ലീവിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതായത് ഫുള്ളായിട്ട് ഒന്ന് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിക്കാം കേട്ടോ. സ്ലീവിൽ മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ 2 സ്ലീവിലും ഫുള്ള് അപ്പറേ ഇപ്പറേയും ഞാൻ കവർ ചെയ്ത് നന്നായിട്ട് ആ ഡിസൈനിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്ക് കണ്ടോ, നെക്കിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടുത്തിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ നിങ്ങളെ കാണിക്കാം കേട്ടോ.